ഹലോ ഹായ് വെൽക്കം ടു ബി ജി ടോക്സ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കുറുപ്പ് എന്ന് പറഞ്ഞ മലയാള സിനിമയെക്കുറിച്ചാണ്. വലിയ ഹൈപ്പോടെ എത്തിയിരിക്കുന്ന മലയാള സിനിമയാണ് കുറുപ്പ്. അതോടൊപ്പം തന്നെ ഒരുപാട് പ്രതിസന്ധിയുടെ സമയത്ത്, അതായത് കുറുപ്പ് എന്ന് പറഞ്ഞ സിനിമ വലിയൊരു ബജറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന സിനിമയാണ്. ഇപ്പോൾ നമ്മുടെ തിയേറ്ററുകൾ ഓപ്പൺ ആയിട്ട് പ്രേക്ഷകരെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, തിയേറ്ററിലായിട്ട് ആളുകൾ വരും എന്നൊന്നും അറിയാൻ പാടില്ലാത്തൊരു സാഹചര്യത്തിൽ വന്നിരിക്കുന്ന ഒരു വലിയ സിനിമയാണ് കുറുപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് തിയേറ്ററുകളിൽ റിലീസാകാൻ കുറുപ്പിന് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ഫാൻ ഷോകൾ നടന്നിട്ടുണ്ട്. നല്ല രീതിയിലൊരു സപ്പോർട്ട് ഇതുവരെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് കുറുപ്പ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറുപ്പ് എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം സുകുമാരക്കുറുപ്പിൻ്റെ കഥ നമ്മളെല്ലാവരും കേട്ടിരിക്കുന്ന കഥയാണ്. ഒരിക്കലെങ്കിലും നമ്മൾ കൂട്ടുകാരുടെ ഒപ്പം ഒക്കെ ഇരിക്കുമ്പോൾ, 2 ദിവസം 3 ദിവസം കാണാത്ത കൂട്ടുകാരനൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ, നീ എന്താടാ സുകുമാരക്കുറിപ്പായോ, ഇപ്പോൾ നിന്നെ കാണാറില്ലല്ലോ എന്ന് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. അത്രയ്ക്ക് പരിചിതമായൊരു കഥയാണ് സുകുമാരക്കുറിപ്പിൻ്റെ കഥ. ആ കഥയാണ് കുറുപ്പ് എന്ന് പറഞ്ഞ സിനിമയായിട്ട് എത്തുന്നത്. നമുക്കറിയാം 1984 സുകുമാരക്കുറുപ്പ് ഇൻഷുറൻസ് തുക സ്വന്തമാക്കുന്നതിന് വേണ്ടി തന്നെ പോലെ പൊക്കം വണ്ണമുള്ള ഒരാളെ കൊന്ന് കാറിലിട്ട് കത്തിച്ച് താനാണ് മരിച്ചത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും പിന്നീട് പോലീസ് അത് പോലീസ് അത് കണ്ടെത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ കേസ് തെളിഞ്ഞിട്ടും ആരാണ് പ്രതി എന്നൊക്കെ അറിഞ്ഞിട്ടും സുകുമാരക്കുറുപ്പിനെ കണ്ടെത്താൻ പോലീസിന് ഇന്നു വരെ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു കുറുപ്പിൻ്റെ കഥയാണ് ദുൽഖർ സൽമാൻ നമ്മളിലിട്ട് എത്തിക്കുന്നത്. കൂതറ, സെക്കൻഡ് ഷോ എന്നീ സിനിമകൾക്ക് ശേഷം ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് കുറുപ്പ്. ജിതിൻ കെ ജോസാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതിയിരിക്കുന്നത്. ഇതിലെ ഡയലോഗ് എഴുതിയിരിക്കുന്നത് ഡാനിയലാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത് കെ എസ് അരവിന്ദാണ്. കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ് സുകുമാരക്കുറുപ്പിൻ്റെ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഒരു ഹൈപ്പ് കുറുപ്പ് എന്ന് പറഞ്ഞ സിനിമയ്ക്കുണ്ട്. കാരണം ഇത്രയും ഒരു ക്രൂരമായ പ്രവൃത്തി ചെയ്ത കുറുപ്പിൻ്റെ സിനിമ എങ്ങനെയായിരിക്കും നമ്മളിലോട്ട് എത്തിക്കുക എന്നുള്ളൊരു ആകാംക്ഷ, ക്യൂരിയോസിറ്റി ഒക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ ഒപ്പം സിനിമ റിലീസാവുന്നതിനു മുന്നേ വിവാദങ്ങളുണ്ടായിരുന്നു. ഇത് കുറുപ്പിനെ ഒരു ഹീറോ ആയിട്ട് എത്തിക്കുകയാണ്. കുറുപ്പ് കൊന്ന ചാക്കു എന്ന് പറഞ്ഞ ആളുടെ മകൻ ഇത് എങ്ങനെയായിരിക്കും ഉൾക്കൊള്ളുക, ഒരു അച്ഛനെ കൊന്ന ഒരാളെ ഹീറോ ആയിട്ട് ജനങ്ങളിലോട്ട് എത്തിക്കുമ്പോൾ എന്നുള്ള രീതിയിലൊരു വിവാദം ഉണ്ടായിരുന്നു. ആ വിവാദം ചാക്കോയുടെ മകൻ തന്നെ ഈ സിനിമ കണ്ടതിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു സുകുമാരക്കുറുപ്പിനെ ഹീറോ ആക്കുന്ന സിനിമയല്ല, ഇത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും എന്ന രീതിയിൽ ചാക്കോയുടെ മകൻ തന്നെ ഈ വിവാദം അവസാനിപ്പിച്ചിരുന്നു. അങ്ങനെയുള്ള അതിനൊക്കെ ശേഷമാണ് സിനിമ തിയേറ്ററിലെത്തുന്നത്. അപ്പോൾ സുകുമാരക്കുറുപ്പിൻ്റെ നമുക്കറിയാവുന്ന, ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ് ഈ പറഞ്ഞ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടി ഒരാളെ കൊല്ലുന്നു, കൊന്ന് കാലിട്ട് കത്തിക്കുന്നു, അതിനുശേഷം പോലീസ് ഇത് പിടിക്കപ്പെട്ടപ്പോൾ ആൾ മുങ്ങുന്നു, പിന്നെ ആളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഈ കഥ തന്നെയാണ് നമ്മൾ കേട്ടിട്ടുള്ള, ഈ കഥ തന്നെയാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കാണിക്കുന്നത്. അപ്പോൾ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ട കാര്യം ഇതിൽ BGM ആണ്. സുശീൻ ശ്യാം ആണ് ഇതിന് BGM കൊടുത്തിരിക്കുന്നത്. വളരെ ബ്രില്ല്യൻ്റ് ആയിട്ടുള്ളൊരു BGM ആണ്. സിനിമയ്ക്ക് ഒരുപാട് പോസിറ്റീവായിട്ട് വന്നിരിക്കുന്ന ഒരു സംഭവം BGM ആണ്. അതോടൊപ്പം തന്നെ ഈ സിനിമയ്ക്ക് ഒരു തരത്തിലുള്ള ക്വാളിറ്റി കുറവില്ല, അതായത് ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ വളരെ നല്ല രീതിയിൽ തന്നെ, നല്ല ക്വാളിറ്റിയോടെ തന്നെ ഈ സിനിമ കുറുപ്പ് എന്ന് പറഞ്ഞ സിനിമ നമ്മളിട്ട് എത്തിയിട്ടുണ്ട്. അതായത് 1984 കാലഘട്ടമാണ്, ആ കാലഘട്ടം റീക്രിയേറ്റ് ചെയ്ത്, അതോടൊപ്പം തന്നെ അതിനുശേഷം ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോൾ കേരളത്തിനകത്തല്ലാണ്ട് തന്നെ ഇന്ത്യക്ക് വെളിയിലും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളെല്ലാം ഈ 1984 ഒരു കാലഘട്ടം വളരെ നല്ല രീതിയിൽ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഇതിലെ പ്രകടനങ്ങളാണ്. ഷൈൻ ടോം ചാക്കോ, ദുൽഖർ സൽമാൻ ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ അവർക്കുടെ ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് ഷൈൻ ടോം ചാക്കോ തന്നെയാണ്. വളരെ ബ്രില്ല്യൻ്റ് ആയിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സുകുമാരക്കുറുപ്പിൻ്റെ കൂട്ടുകാരൻ്റെ റോളാണ് ഷൈൻ ടോം ചാക്കോ എത്തുന്നത്. പിന്നെ ഇതിൽ ഇന്ദ്രജിത്ത്, അതുപോലെ ശോഭിതയുടെ നല്ല ആക്ടിംഗ് ആണെന്ന്, നല്ലൊരു ക്യാരക്ടറാണെന്ന്, പക്ഷെ ഒരുപാട് സമയം ഈ സിനിമയിലില്ല. അതുപോലെ സണ്ണിവൻ എന്നിവരെല്ലാം സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഒരുപാട് താരങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രകടനം കൊണ്ട് എടുത്തു പറയേണ്ടത് ഷൈൻ ടോം ചാക്കോ ആണ്. അതുപോലെ ദുൽഖർ സൽമാൻ, ഫസ്റ്റ് ഹാഫിലെ ദുൽഖർ സൽമാൻ സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ആളാണെന്ന് വ്യക്തമായിട്ട് പല രീതിയിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ ആ സിനിമ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ ഒരു
ഒരു ക്രൂരത ഒളിപ്പിച്ചുകൊണ്ടുള്ള ചിരിയൊക്കെ ആയിട്ട് എനിക്ക് ദുൽഖർ സൽമാൻ്റെ ഫസ്റ്റ് ഹാഫിൽ ആക്ടിങ് കണ്ടപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ല രീതിയിൽ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് സിനിമയുടെ പ്ലസ് പോയിൻ്റുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിലായിട്ട് നോക്കുമ്പോൾ നല്ല പോലെ സിനിമ ലാഗ് അടിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഭയങ്കര സ്ലോ പേസിലാണ് പറഞ്ഞു പോകുന്നത്. ഈ പറഞ്ഞു പോകുന്നത് നമുക്കറിയാവുന്ന ഒരു കഥ തന്നെയാണ്. അതായത് എങ്ങനെയാണ് കുറിപ്പ്, എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്തത്, എങ്ങനെയാണ് കുറിപ്പ് ഇത് ഇയാളെ കൊന്ന് വയലിൽ കൊണ്ടുവന്ന് കത്തിച്ചത് എന്നൊക്കെയുള്ള രീതിയിലാണ് ആ ഒരു സംഭവമാണ് ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്നത്. അത് നമ്മളെ ലാഗ് അടിപ്പിക്കുകയും നമ്മളെ സ്ലോ ആയിട്ടാണ് പറഞ്ഞു പോകുന്നതൊക്കെ. ഇതിനൊക്കെ BGM ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെ ഈ സ്ലോ മൂഡിൽ നിന്ന് മാറ്റുന്നതിന് BGM നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഹാഫിന് ശേഷം കാണിക്കുന്ന കുറിപ്പിന് എത്ര പേർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഒരു ചോദ്യം. കാരണം കുറിപ്പ് എന്നുള്ളത് എന്തൊക്കെ പറഞ്ഞാലും ഒരാളെ കൊന്ന് ഇൻഷുറൻസ് തുക സ്വന്തമാക്കാൻ ശ്രമിച്ച ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടറിനെ വലിയ രീതിയിൽ ഹീറോയിക്കായിട്ടാണ് സെക്കൻഡ് ഹാഫിൽ കാണിക്കുന്നത്. പോലീസുകാർ പിന്തുടരുന്നത്, അതോടൊപ്പം തന്നെ നമ്മളറിയാത്ത കുറേ കാര്യങ്ങൾ എന്ന രീതിയിൽ നമുക്ക് മുന്നിലായിട്ട് കുറച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ഫിക്ഷനായിട്ട്. ഫസ്റ്റ് ഹാഫിന് ശേഷം സിനിമ പറയുന്നത് വേറൊരു കഥയാണ്. നമ്മൾ കാണാത്ത ഒരു കുറിപ്പിനെയാണ് കാണിക്കുന്നത്. അതായത് സിനിമ തുടങ്ങുമ്പോൾ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് കണ്ടതും കേട്ടതുമായ ഒരുപാട് കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സിനിമ കുറിപ്പ് എന്ന് പറഞ്ഞ സിനിമ എടുത്തിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാഫിന് ശേഷം കുറിപ്പിനൊരു ഹീറോ ആയിട്ട് അല്ലെങ്കിൽ ഒരു അധോലോക നായകനായിട്ടാണ് നമ്മുടെ മുന്നിലിട്ട് എത്തിക്കുന്നത്. അത് എത്ര പേർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. കാരണം കുറിപ്പൊരു ഹീറോ ആയിട്ട് സെക്കൻഡ് ഹാഫിൽ മാറുകയാണ്. സിനിമ അവസാനിപ്പിക്കുമ്പോഴും കുറിപ്പിനൊരു അധോലോക നായകൻ അല്ലെങ്കിൽ ഹീറോ ആയിട്ട് തന്നെയാണ് നമുക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്തത്. ഈ ഒരു സിനിമയിൽ ഉണ്ടായ വിവാദം അല്ലെങ്കിൽ ആദ്യമേ ഉണ്ടായ വിവാദമാണ് ഹീറോ ആയിട്ടാണോ അല്ലെങ്കിൽ കുറിപ്പ് എന്ന് പറഞ്ഞ ഒരു ഒരാളെ കൊന്ന് ഇൻഷുറൻസ് തുക സ്വന്തമാക്കാൻ ശ്രമിച്ച ഒരാളെ ഹീറോ ആയിട്ടാണോ ഈ സിനിമയിൽ അവതരിപ്പിക്കുക എന്നുള്ള ചോദ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ ചോദ്യത്തെ ശരിവെക്കുന്ന രീതിയിലാണ് സെക്കൻഡ് ഹാഫിൽ അവസാനിപ്പിക്കുന്നത്. കുറിപ്പിനെ നമുക്കറിയാം, കുറിപ്പിനെ ആ ഒരു സംഭവം ചെയ്തതിന് ശേഷം കുറിപ്പ് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല. എന്താണ്, ജീവിച്ചിരിപ്പുണ്ടോ, എങ്ങനെയാണെന്നൊന്നും നമുക്കറിയാൻ പാടില്ല. അപ്പോൾ കണ്ടതും കേട്ടതുമായ ഒരുപാട് കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറേ ഫിക്ഷനായിട്ടുള്ള കുറേ കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് കുറിപ്പിനെ സെക്കൻഡ് ഹാഫിൽ ഒരു ഹീറോ ആയിട്ട് അല്ലെങ്കിൽ ഒരു അധോലോക നായകനായിട്ട് നമുക്ക് മുന്നിലായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. അത് എനിക്ക് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം ആയിരുന്നില്ല. കാരണം ഫസ്റ്റ് ഹാഫിൽ അത്രയ്ക്കും നെഗറ്റീവായിട്ടൊരു ഷെയ്ഡൊക്കെ കൊണ്ടുവന്നിട്ട് ശേഷം സെക്കൻഡ് ഹാഫിലായിട്ട് വരുമ്പോൾ അത് വേറൊരു ഹീറോ ആയിട്ട് മാറ്റുമ്പോൾ നമുക്കത് എനിക്കത് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സംഭവമല്ല. അതുപോലെ തന്നെ കുറിപ്പ് വന്ന ചാക്കോ എന്ന് പറഞ്ഞ ആളുടെ മകൻ പറയുന്നുണ്ടായിരുന്നു സിനിമ കണ്ടതിന് ശേഷം നമ്മുടെ പത്രസമ്മേളനങ്ങളൊക്കെ പറയുന്നതാണ് ഇതൊരു ഹീറോ ആവില്ല, കുറിപ്പ് ഒരിക്കലും സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ മനസ്സിലൊരു ഹീറോ ആവില്ല എന്ന് പറഞ്ഞിരുന്നു. ഈ സിനിമ കണ്ടതിന് ശേഷം നമുക്ക് ഇറങ്ങുമ്പോൾ കുറിപ്പിൻ്റെ അവസാനിക്കുന്ന അത് കുറിപ്പ് കണ്ട് അവസാനിപ്പിക്കുന്ന ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ ഹീറോ ആയിട്ട് തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. മീൻസ് അങ്ങനെയാണ് കുറിപ്പിനെ നമുക്ക് മുന്നേറ്റം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ കുറിപ്പ് എന്ന് പറഞ്ഞ സിനിമ ഒരു ആവറേജ് സിനിമയാണ്. സ്ലോ ആയിട്ട് കഥ പറഞ്ഞു പോകുന്ന ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിലായിട്ട് എത്തുമ്പോൾ ഒരു ഹീറോ ആയിട്ട് അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. സിനിമയിൽ എടുത്തു പറയേണ്ട സംഭവങ്ങൾ ഈ പറഞ്ഞ ക്വാളിറ്റിയും അതുപോലെ ദുൽഖർ സൽമാൻ്റെയും ഷൈൻ ടോം ചാക്കോൻ്റെ ഒക്കെ ആക്ടിങ് ആണ്. അതുപോലെ സുശീൻ ശ്യാമിൻ്റെ മ്യൂസിക്, പിന്നെ ഒരു കാലഘട്ടം കാണിക്കുന്നത് വളരെ നന്നായിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ ഒരു ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിലും നല്ല രീതിയിൽ ഈ സിനിമ എടുക്കാമായിരുന്നു എന്നൊരു തോന്നൽ നമ്മൾ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ കുറിപ്പ് എന്ന് പറഞ്ഞ സിനിമ ഒരു ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ കുറിപ്പ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഞാൻ നൽകുന്ന റേറ്റിംഗ് 5/2.5 ആണ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടു നോക്കുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പറയാം. അടുത്ത ദിവസം അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ടാറ്റാ.